അങ്ങനെ നിന്നെയും ഞാൻ തളച്ചു. ആസാണ്, നമ്മൾ പിന്നെയും ഈ വീട്ടിൽ കേറണം. അന്ന് അടിയിട്ടാതെ പോയത് തന്നെ എന്തോ ഭാഗ്യം കൊണ്ടല്ലേ. ആസാന്റെ ഒരു തല. ആസാൻ ഏതായിരുന്നു ബ്രാഞ്ച്? സ്കൂളിൽ പോകത്ത് എന്നോടാണ് അവിടെ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്. എന്നാലും ആസാന്റെ ബുദ്ധി അപാരം തന്നെ. ആസാണേ, ആ കുട്ടി പിസാസ് അവിടെ കാണില്ലേ? രണ്ടു തുള്ളി തുടയ്ക്കാൻ പോയിട്ട് അഞ്ചു തുള്ളി സമർപ്പിക്കേണ്ടി വരുമോ? നീ പേടിക്കണ്ടടാ, ഇന്നലെ ഒരു മന്ത്രവാദി വന്ന് ആ കുട്ടി പിശാചിനെ പൊക്കിക്കൊണ്ടുപോയി. നീ പേടിക്കാതെ വാടോ. ആസാണ്, അത് പൂട്ടിയിട്ടില്ലായിരുന്നു. ഇല്ല, പൂട്ടി പൂട്ടി. ആ കൊച്ചു പറഞ്ഞതുപോലെ ഈ റിമോട്ട് അമർത്തിയാൽ ഡോറയ്ക്ക് ജീവൻ വരും. ആർക്കറിയാം, ജീവൻ വന്നാലും ഇല്ലെങ്കിൽ നമുക്ക് പൊക്കി കൊണ്ടുപോകാം. എന്നിട്ട് നമുക്ക് ആകാശമായിട്ട് തലമിടാവടാ. കമ ഓൺ. ആസാണെ, നമ്മൾ വീണ്ടും സതിക്കപ്പെട്ടെന്ന് തോന്നുന്നു. ബാപ്പുവ, അങ്ങനെയെങ്കിൽ അങ്ങനെ. ആസാന്റെ ബാഗ് നാളൊന്ന് തുറന്ന് നോക്കാം. ആസാണേ, കാസ് തൊട്ടു പോകരുത്. അങ്ങനെയെങ്കിൽ അങ്ങനെ. ചേട്ടാ, ആ ഡോറയെ മന്ത്രവാദി പൊക്കിയെടുത്തോണ്ട് പോയി. ആ അതൊക്കെ പോട്ടെ, ചേട്ടൻ എന്നാ നാട്ടി വരുന്നേ. നമുക്ക് മോളെ കൊണ്ട് ട്രിപ്പ് പോവാം. തെണ്ടി കെട്ടി അല്ലെങ്കിലും ക്യാഷ് മുടക്കുന്ന കാര്യം പറയുമ്പോൾ കോളും കെട്ടി വെച്ചിട്ട് കിടന്ന് കുറുകാതെ നടന്ന് ഉറങ്ങടി. ഡോറ എങ്ങനെ വന്നു? അതൊക്കെ പറയാം. ഡോറയെ കാണാതായപ്പോ ഞാൻ ഒരുപാട് വിഷമിച്ചു. ആ മന്ത്രവാദിക്ക് ഒരു പണി കൊടുക്കണം. ഡോറയ്ക്ക് മുട്ടായും നമുക്ക് പാർക്കിലൊക്കെ പോകും. കേട്ടോ ഡോറ, ആരോടി സംസാരിക്കുന്നേ? ആ ഡോറ പിന്നെയും വന്നോ? ഇല്ല അമ്മേ. ഇനി ഡോറ വന്നാ അറിയാലോ ആ മന്ത്രവാദിയെ വിളിച്ചോണ്ട് ഞാൻ കൊണ്ടുപോകാൻ പറയും. എടാ, നീ എന്നാ ഇങ്ങോട്ട് വരുന്നേ? ഇവിടുത്തെ പ്രശ്നങ്ങളെല്ലാം തീർന്നു. എന്റെ പൊന്നേച്ചി, അങ്ങോട്ട് വരാൻ ചേച്ചിയെക്കാട്ടിലും താല്പര്യം എനിക്കാണ്. ഞാൻ വന്ന് ഞാൻ തള്ളി എന്നെ വീട്ടിൽ കയറ്റുമോ? ഞാൻ അമ്മയോട് പറഞ്ഞോളാം നിന്നെ വീട്ടിൽ കയറ്റാൻ. പിന്നെ ഇവിടെ വന്ന് ഓരോ സാധനങ്ങൾ അടിച്ചു മാറ്റിക്കൊണ്ടുവന്ന് പരിപാടി നീ നിർത്തിക്കോണം. ഞാനോ? അഥവാ മോട്ടിച്ചാലത് എന്റെ അറിവില്ലാമോ? ഉണ്ടായിരിക്കത്തില്ല, അതൊക്കെ ക്ഷമിച്ചു കള. ഇനി ഒരു ഉടായ്പ ഞാൻ കാണിക്കത്തില്ല. എന്നാ പോരെ. അയ്യോ, വേറൊരു കാര്യം പറയാൻ വിട്ടുപോയി. എന്റെ കൂടെ രണ്ട് കൂട്ടുകാരും കൂടെ വരുന്നുണ്ട്. അതാരാ? അതൊക്കെ ഒരു സസ്പെൻസാ.